അസ്സലാമു അലൈക്കും. ഈ സംസാരിക്കുന്ന MM അബ്ദുൽ മജീദ് വാഗവി ഗാമി സഖാഫി മുടിപ്പോൾ മഞ്ചേരി മലപ്പുറം. ഇപ്പോഴത്തെ മണവർ ഉയർവനെ പറ്റി ഞാൻ അമുക്ക് ജമ്മി ചെയ്തിരുന്നു. അമുക്കിന്റെ പേര് കുത്തുൽ ആലം ഫീമനാക്കി കുത്തുബില്ലാലും. ആ ബുക്കിൽ ചില വസ്തുതക്ക് നിരക്കാത്ത കുറെ കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് ആ പുസ്തകം ആ കിതാബ് ഞാൻ പിൻവലിച്ചിരിക്കുന്നു. ഇത് മുതൽ ആ കിതാബ് ഇസ്തേമാൽ ചെയ്യാനോ വളർന്നു പറയാനോ കോപ്പിടിക്കാനോ കോപ്പിടുത്ത് വിൽക്കാനോ പോലത്തെ കാര്യങ്ങൾ ഒന്നും ചെയ്യാൻ പാടില്ല, വളർന്നു പറയാൻ പാടില്ല, ഒന്നും പാടില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒന്ന് രണ്ട് വീഡിയോ കാണിക്കുന്നുണ്ട്. ഒരെണ്ണം ഒരു അല്പം നീട്ടം കൂടിയതാണ്, നിങ്ങളെല്ലാവരും ക്ഷമിക്കണം. കാരണം അതൊക്കെ കാണിച്ചാലാണ് ഈ മുസ്ലിയാക്കന്മാരുടെ കള്ളത്തരം പുറത്തു കൊണ്ടുവരാൻ കഴിയുള്ളൂ. അപ്പോൾ എല്ലാം പൊളിഞ്ഞു, എല്ലാം അടച്ച് പൂട്ടി ഖുത്ഫുൽ ആലം ഫി മനാഖിബി ഖുത്ബിൽ ആലം എന്ന് പറഞ്ഞ 500 പേജുള്ള ഒരു കൃതി, ഒരു ശുദ്ര കൃതി മർക്കസിൽ നിന്ന് അടിച്ചിറക്കിയിരിക്കുകയാണ്. അത് എഴുതിയാളെന്നെ പറയാണ്, അറിയ എം ഒ അബ്ദുൽ മജീദ് സഖാഫി. വെറും സഖാഫി അല്ല, കാമിൽ സഖാഫിയാണ്. അതായത് ചൂതാട്ടം ശരിക്കും പൂർണ്ണമാക്കി പഠിച്ച മനുഷ്യനാണ് ഈ സഖാഫിമാരിപ്പോൾ ഇതിനു വേണ്ടി പിന്നെ രംഗത്തിറങ്ങിയിരിക്കുന്നത്. സഖാഫിമാർ മാത്രമല്ല, എല്ലാ മുസ്ലിയാക്കന്മാരും ഈ ഖുറാഫി മുസ്ലിയാക്കന്മാർ മുഴുവൻ CMന്റെ മഹത്വം പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ ഇത് എവിടുന്ന വരവ് എന്ന് മനസ്സിലായില്ലേ? 500 പേജുള്ള പുസ്തകമാണ് ആ ചങ്ങാതി അടിച്ചിറക്കിയത്. ഇത് വായിച്ചിട്ടാണ് അഹ്സനിയും അതോടൊപ്പം തന്നെ സിംഹത്തിൻ്റെ കാര്യവും പറഞ്ഞ് സിംഹം വയനാട് കാട്ടിലുണ്ടോ ഇല്ലേ, കാട്ടിലുണ്ടോ ഇല്ലേ എന്നും പറഞ്ഞിട്ട് പേരോടുമായിട്ടുള്ള തർക്കം, ആ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇത് വെച്ചിട്ട് ഈ ഗ്രന്ഥം വെച്ചിട്ടാണ് ഇപ്പോൾ ചങ്ങാതിക്ക് എന്തെങ്കിലും പറ്റിയോ? ഇല്ല. അയാൾ പറയാം, ഒറ്റയ്ക്ക് മീൻ വിളിച്ചു ഞാൻ അതിലെ വസ്തുതക്ക് നിരക്കാത്ത കുറേ കാര്യമുണ്ട് അത്രയേതിലേയും. ഇത്രയും വലിയ നീണ്ട പേരിട്ട 500 പേജുള്ള ഒരു പുസ്തകമാണ്, അതങ്ങോട്ട് വിപണിയിൽ ഇറക്കിയിട്ട് അത് കൊണ്ട് വാങ്ങിയിട്ട് അത് വെച്ചിട്ടാണ് ഈ ചങ്ങാതി അഹ്സനി അതിങ്ങനെ ഓരോ സ്റ്റേജിലും പോയിട്ട് വിളം പിന്നെ ഛർദ്ദിച്ചത്. എന്നിട്ട് ഇപ്പം എന്താണ് പറഞ്ഞത്? അത് ഞാൻ പിൻവലിച്ചു എന്ന്. പിൻവലിച്ചു എന്ന് പറഞ്ഞാൽ ഈ ഛർദ്ദിച്ചത് എന്ത് ചെയ്യും? ഈ ജനങ്ങളോട് ഇത് പഠിപ്പിച്ചു കൊടുത്തില്ലേ? ഇത് സ്റ്റേജ് വെച്ച് കെട്ടിയിട്ട് ആ ചങ്ങാതി പിന്നെ കുത്തുബുൽ ആലം എന്നൊക്കെ പറഞ്ഞ് മുദബ്ബിർ ആലം എന്നൊക്കെ പറഞ്ഞ് പിന്നെ ബാനർ വെച്ച് കെട്ടിയിട്ട് ജനങ്ങളെ മുമ്പിൽ പോയിട്ട് ഈ കിതാബ് നോക്കിയിട്ട് വിളമ്പിയിട്ട് അബ്ദുൽ മജീദ് സഖാഫിയെ നിങ്ങൾ ഇത് പിൻവലിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇത് പിൻവലിച്ചു കഴിഞ്ഞാൽ ഇത് പഠിച്ചു വെച്ചവരില്ലേ നിങ്ങളെ കൂട്ടത്തിൽ എന്ന് പറഞ്ഞാൽ മുസ്ലിയാക്കന്മാർ എന്തെങ്കിലും കള്ളക്കഥ കിട്ടുകഴിഞ്ഞാൽ അത് പിന്നെ മറക്കൂല, അതിങ്ങനെ വിളമ്പിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ പിൻവലിച്ചിട്ട് എന്താ കാര്യം? നിങ്ങൾക്ക് പിൻവലിച്ചപ്പോൾ നിങ്ങൾ കയ്യടിക്ക് രക്ഷപ്പെട്ടു, അതുകൊണ്ട് കാര്യമില്ല. കാരണം 500 പേജുള്ള ഈ കിതാബ് വിപണിയിൽ ഇറങ്ങിക്കഴിഞ്ഞില്ലേ, ഇത് എത്ര മുസ്ലിയാക്കന്മാർ ഛർദ്ദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഏറ്റുവാങ്ങിയല്ലേ ഈ സമുദായം അല്ലേ? ആ പേര് എന്നിട്ട് ആ അഹ്സനി പറയുന്നുണ്ട് ഇത് ഖുത്ഫുൽ ആലം ഫി മനാഖിബി ഖുത്ബിൽ ആലം എന്ന് പറഞ്ഞ കിതാബിൽ നിന്നാണ്, മർക്കസിൽ നിന്ന് അടിച്ചിറക്കിയതാണ്, അവിടുത്തെ ഉസ്താദാണ്, അധ്യാപകനാണ്. ഏയ്, ഇപ്പോഴും അവിടെ ആളുണ്ട്, ആ ആള് എഴുതിയ ഗ്രന്ഥത്തിൽ നിന്നാണ് ഞാൻ അത് വായിക്കുന്നത്. പിന്നെ വലിയ ആധികാരികതയോടുകൂടി വായിച്ചതാണ് അഹ്സനി. ആ കിതാബ് നിങ്ങൾ പിൻവലിക്കേ, നിങ്ങളുടെ പെരടിയിൽ വെച്ച് കെട്ടുമോ അത്? കാരണം നിങ്ങളാണെങ്കിൽ വസ്തുതക്ക് ഇല്ലാത്തതുണ്ട് എന്ന്, നിങ്ങൾ അതിൽ വസ്തുതക്ക് നിരക്കാത്തത് മാത്രമല്ല അതിൽ പറഞ്ഞ മുഴുവൻ കള്ളത്തരാണ്. ആ ഗ്രന്ഥത്തിൽ പറഞ്ഞത് മുഴുവൻ കള്ളത്തരാണ്, മുഴുവൻ പിന്നെ പൊട്ടത്തരാണ്. എല്ലാം ജനങ്ങളെ വഴിത്തെറ്റിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടി പുസ്തകം അടിച്ചിറക്കി, പൈസ ഉണ്ടാക്കിയിട്ട് അത് നക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ആ ഈ സാധനം നിങ്ങൾ അടിച്ചിറക്കിയത്. എന്നിട്ട് അത് വെച്ചിട്ട് പ്രസംഗിച്ചപ്പോൾ ഇനി അത് ഉപദേശിക്കാൻ പാടില്ല, പ്രസംഗിക്കാൻ പാടില്ല, വഴുതു പറയാൻ പാടില്ല, ഞാൻ ബീം വിളിച്ചിരിക്കുന്നു പറഞ്ഞ് നിങ്ങൾക്ക് പൊടി തട്ടി രക്ഷപ്പെടാൻ പറ്റൂല. കാരണം ഇത് ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞു, നിങ്ങൾ മുസ്ലിയാക്കന്മാർ ഏറ്റെടുത്ത് കഴിഞ്ഞു, അവരിങ്ങനെ സ്റ്റേജ് സ്റ്റേജിൽ പോയിട്ട് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ഈ കറാമത്ത്. അപ്പോൾ നിങ്ങൾക്ക് വസ്തുത നിരക്കാത്തതാണല്ലേ, വസ്തുതൊക്കെ നിരക്കാത്തതാണ്. ഇപ്പോൾ നിങ്ങൾ ഇത്രയും കാലം ഇരുന്ന് അവിടെ മർക്കസിൻ്റെ കൂടാരത്തിൽ ഇരുന്നിട്ട് എഴുതി കുത്തി അതിങ്ങനെ പുറത്തിറക്കിയത് ഒന്ന് രണ്ട് പേജല്ല, 500 പേജ് തയ്ക്കാൻ നിങ്ങൾ എത്ര കള്ളത്തരായി കുത്തിക്കയറ്റി, എത്രത്തോളം പിന്നെ കളവ് നിങ്ങളതിൽ കടത്തി കൂട്ടിയിട്ടുണ്ട് CM പേരിൽ. എന്നിട്ട് ലോകം അടക്കി ഭരിക്കുന്ന മഹാൻ, ലോകം അടക്കി ഭരിക്കുന്ന, ലോകം നിയന്ത്രിക്കുന്നത്, അതൊക്കെ നിങ്ങളതിൽ വരച്ച് കൂട്ടിയത്, അതിൽ നിങ്ങൾ എഴുതി കൂട്ടിയതല്ലേ? അപ്പോൾ 500 പേജ് പിന്നെ തേച്ച് അത് തേച്ച് പുസ്തകം അടിച്ചിറക്കാൻ വേണ്ടി നിങ്ങൾ പിന്നെ ചെലവാക്കിയ സമയം, ആ സമയം അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി കണ്ടെത്തുകയാണെങ്കിൽ നിങ്ങൾ ഈ കള്ളത്തിൽ അടിച്ചിറക്കിയില്ലേ? 500 പേജ് തേക്കാൻ വേണ്ടി നിങ്ങൾ എത്രയൊക്കെ നുണയാണതിൽ അടിച്ചു കയറ്റിയത് അല്ലേ? എന്നിട്ട് മുസ്ലിയാക്കന്മാർ അത് ഏറ്റി പിടിച്ചിട്ട് വലിയ കിതാബായിട്ട് ഇങ്ങനെ നീട്ടി വായിക്കാം, ഒരു കളവ് വായിക്കാം, എന്നിട്ട് പറയാം ഖുത്ഫുൽ ആലം ഫീ മനാഖിബി ഖുത്ബിൽ ആലം എന്ന് പറയാം. അപ്പോൾ ഇത് സാധാരണ ജനങ്ങൾ വിചാരിക്കാം അത് വലിയ ആധികാരികമായ ഗ്രന്ഥം കിതാബിൽ നിന്നാണല്ലോ വായിക്കുന്നത്, നിങ്ങൾ മർക്കസിൻ്റെ കൂടാരത്തിൽ നിന്ന് എഴുതി തയ്യാറാക്കിയിട്ട് അത് പുറത്തേക്ക് ഇറക്കിയതെന്നുള്ള സാധുക്കൾക്കറിയില്ല.
അവർക്ക് അറബി ഇബാറത്തിനെ കേൾക്കുമ്പോൾ ഒരു കിതാബിൻ്റെ പേരും കേട്ടുകഴിഞ്ഞാൽ അത് പിന്നെ സ്വഹീഹായ നിലക്ക് അത് അള്ളാഹുന്റെ റസൂൽ പഠിപ്പിച്ചതായിരിക്കുന്ന രൂപത്തിലെ കറാമത്താണ്, ആ രൂപത്തിലുള്ള ഗ്രന്ഥമാണ്, അങ്ങനത്തെ കിതാബാണെന്നാണ് ഇപ്പൊ ഇവര് ചിന്തിക്കുക. നിങ്ങൾ മർക്കസിന്റെ കൂടാരത്തിൽ ജനങ്ങളെ പിന്നെ ഇതും പിന്നെ മുടിയും കാണിച്ചു കൊടുത്ത് അതും നക്കൽ കഴിഞ്ഞിട്ട് അതിനുശേഷം പിന്നെ ഈ കള്ളത്തും എഴുതി ഉണ്ടാക്കിയിട്ട് അതും കൊണ്ട് പിന്നെ വിപണിയിൽ ഇറക്കിയിട്ട് നിങ്ങളുടെ കുട്ടികൾ പോയിട്ട് അതിങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പൊ പറയ പ്രസംഗിക്കാൻ പാടില്ല, അതിൽ വസ്തുതക്ക് നിരക്കാത്തതുണ്ട് എന്ന്. അതിൽ വസ്തുക്കൾ നിരക്കാത്ത മാത്രമല്ല അതിന് മുഴുവൻ നോണയാണ്, മുഴുവൻ കള്ളത്തരാണ്. ഇതുപോലെ എത്ര എത്ര ഇപ്പൊ നിങ്ങൾ പിൻവലിച്ചില്ലേ, ഇതുപോലെ ഇനി എത്ര പിൻവലിക്കാൻ കിടക്കുന്നു, ഇതുപോലെ എത്ര എണ്ണം നിങ്ങൾ മർക്കസിൽ നിന്ന് പാസ്സാക്കിയ കുറെ മൗലിദില്ലേ, അതൊക്കെ വരും. ഇതൊക്കെ ഞാൻ എന്താ പറയുന്ന പ്രിയമുള്ള സഹോദരൻ, ഇങ്ങനെയാണ് ഇവരുടെ കള്ളക്കഥകൾ. അതായത് ഇവർ എഴുതി ഉണ്ടാക്കുക, അതങ്ങനെ പുറത്തേക്ക് അടിച്ചിറക്കുക, ഇന്നലെ മുസ്ലിയാക്കന്മാരെ ഏറ്റെടുത്ത് അതങ്ങനെ പറയുക, അല്ലാണ്ട് മുസ്ലിയാക്കന്മാരെ പോകുന്ന എടുക്കല്ല. ഇതിനൊരു കേന്ദ്രമുണ്ട്, കേന്ദ്രമുണ്ട്. ഇതിപ്പോൾ ഒരു ഭാഗത്ത് ചേളായിരുന്ന് ഇറക്കുകയാണ്, ഒരു ഭാഗത്ത് മർക്കസിൽ നിന്ന് ഇറക്കുന്നത്, അതിങ്ങനെ അടിച്ചിറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏ ഉസ്താദിൽ നിന്ന് ആ ഉസ്താദ് കേട്ടു, ആ ഉസ്താദിൽ നിന്ന് ഈ ഉസ്താദ് കേട്ടു, ആ മഹാൻ പറഞ്ഞു, ആ തങ്ങൾ പറഞ്ഞു, ഈ അവലിയ പറഞ്ഞു, ഏ ഇന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ പരക്കുകയാണല്ലോ. ഈ കറാമത്ത് വേഗം പരക്കും, കാരണം ഇവർക്ക് പൈസറ്റിൻ്റെ കേസാണേ. അതിങ്ങനെ കൈമാറി, ഈ പ്രഭാഷകർക്ക് അങ്ങനെ കൈമാറി കൈമാറി കൊടുക്കും. എന്നിട്ട് അത് വെച്ചിട്ട് തൊപ്പും അങ്ങനെയൊക്കെ വെച്ച് ആളെ മാറ്റി സന്ദർഭം മാറ്റി പേര് മാറ്റിയിട്ടൊക്കെ അത് അവിടെ പോയിട്ട് അവതരിപ്പിക്കും. കാരണം അവർക്കൊക്കെ എത്ര മണിക്കൂർ പ്രസംഗിച്ച് കഴിഞ്ഞ് എത്ര ലക്ഷം ഉറപ്പിയാണ്, അപ്പം അതിനുള്ള വിഷയം കിട്ടണ്ടേ. ഇപ്പം രണ്ട് കറാമത്തും കൂടി അടിച്ചിറക്കിയാൽ രണ്ട് മണിക്കൂർ തയ്യല്ലോ, കാരണം വലിച്ചു കിട്ടാൻ അവർ മിടുക്കന്മാരാണ്, കാരണം കള്ളത്തരവരെ കയ്യിലുള്ളൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇപ്പോൾ നോക്ക് നിങ്ങൾ എത്ര ലളിതമായിട്ടാണ് ചങ്ങാതി പറയുന്നത്, ഞാൻ ഇന്ന ആളാണ്, ഞാൻ ഇത് 500 പേജിലുള്ള പുസ്തകം ഇറക്കിയിട്ടുണ്ട്, ഇന്നതാണ് അതിൻ്റെ പേര്, അതിൽ സത്യത്തിൽ നിരക്കാത്തതുണ്ട്, ഞാൻ ആ പിൻവലിക്കുന്നു എന്ന്. അപ്പുറത്ത് പോയിട്ട് ഈ അഹ്സനി കിതാബ് നിർത്തി വെച്ചിട്ടാണ് വയനാട് കാട്ടിൽ പിന്നെ സി എം മടവൂർ സിംഹവുമായിട്ടുള്ള വിഷയവുമായിട്ട് തർക്കിക്കണേ, പേരോടെ പറയാം സിംഹം ഇല്ല എന്ന്. അഹ്സനി ചോദിക്കുക ഇയാൾ വയനാട് പോയോ എന്ന്. ഇത് വെച്ചിട്ടാണ് ഈ അടിയെ, ഇവർ തമ്മിൽ അടി, ഈ ഗ്രന്ഥം വെച്ചിട്ടാ. ഇതിനുള്ള പിന്നെ വസ്തുത, അതിനുള്ള സാഹചര്യം ഉണ്ടാക്കിയതാരാ ഈ ചങ്ങാതിയല്ലേ, ഇയാൾ ഇങ്ങനെ കയ്യടിയിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പൊ ഇങ്ങനെയുള്ള കള്ളത്തരമാണ് ഇവരെ കയ്യിലുള്ളത്. ഇത് മാത്രമല്ല, ഇതുപോലെ ഒരുപാട് ഗ്രന്ഥങ്ങൾ ഇനി പിൻവലിക്കേണ്ടി വരും. ഇനിയിപ്പോ പിൻവലിച്ചത് കാര്യമല്ല, ഇതിപ്പോ പിൻവലിച്ചു, പക്ഷെ ഇതിങ്ങനെ വിപണി നടക്കും. പിൻവലിച്ചാലും ഇല്ലെങ്കിലും അതൊക്കെ അങ്ങനെ അതിൻ്റെ രൂപത്തിലൂടെ അങ്ങനെ നടക്കും. അതിപ്പോ മുമ്പ് കണ്ണ് ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടേ, പൊടിയിടാൻ വേണ്ടി എവിടെ നിൽക്കിയോ പിന്നെ കുത്തലി വന്നിട്ടുണ്ട്, അപ്പൊ പൊടിയിടാൻ വേണ്ടിയിട്ട് പിൻവലിച്ചു എന്ന് പറഞ്ഞതാ. ഇതിപ്പോ അവിടെ ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കൂലേ. അപ്പൊ അതുകൊണ്ട് ഇത് പിൻവലിച്ചതൊക്കെ ശരിയാണെങ്കിൽ ഇതുപോലെ കുറേ എണ്ണം ഇനി പിൻവലിക്കാനുണ്ട്. അങ്ങനെ പിൻവലിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കള്ളക്കഥകളും കള്ളക്കറാമത്തുകളും നിങ്ങളുടെ മാലയും പാട്ടും കൂത്തും അതൊക്കെ നിങ്ങൾ പിൻവലിക്കും. അങ്ങനെ പിൻവലിക്കുന്ന ഒരു കാലഘട്ടം വരുമ്പോഴേ ഇവിടെ തൗഹീദ് ശരിയാവുള്ളൂ, അങ്ങനെ ഖുർആനും ഹദീസും മാത്രം അവശേഷിക്കുന്ന ഒരു കാലഘട്ടം വരണം. അപ്പോൾ പ്രിയമുള്ള സഹോദരങ്ങൾ, ഇതാണ് അവസ്ഥ. അപ്പോൾ ഗോഡൗണൊക്കെ അടച്ചുപൂട്ടി കറാമത്ത് വ്യാപാരികൾ പിൻവലിഞ്ഞു തുടങ്ങി. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വലിയ കിതാബാണിത്, കുത്തുഫുൽ ആലം ഫീ ബനാത്തിൽ കുത്തുബിൽ ആലം. നമ്മൾ ഇറക്കിയതല്ല, മർക്കത്തിലെ പ്രധാനപ്പെട്ട ഉസ്താദ് മർക്കത്തു തഖാഫത്തു സുന്നിയയിൽ നിന്നും ജോലി ചെയ്യുന്ന അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ഗുരുനാഥൻ 500 പേജുള്ള കുത്തുബുൽ ആലം എന്ന് സ്ഥിരപ്പെടുത്തുന്ന കിതാബ് ഈ ആഴ്ചയിൽ പുറത്തിറങ്ങിയതാണ്. ഇനി ഞാൻ അതിൽ നിന്ന് ഒന്ന് രണ്ട് കാര്യം വായിക്കാം. ഇതിന്റെ 222 പേജ്, എന്താ പറയുന്നത്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലിന്റെ മജ്ലിസിലേക്ക് നേരിട്ട് വന്ന സംഭവമാണ്. മഹാനരായ തഴവ ഉസ്താദ് വഅല് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തഴവ ഉസ്താദ് ഈ ഭാഗത്ത് വഅല് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഉണ്ടായ ഒരു സംഭവം കണ്ടോളൂ. തഴവ കുഞ്ഞഹമ്മദ് മുസ്ലിയാർ യസ്തുബു ഖുതുബത്തൻ ബലീഗ ഫീ വട്ടോളി, വട്ടോളിയിലാണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്, കൊടുവള്ളിക്കടുത്ത്. ഫജാ ശൈഖുന റളിയല്ലാഹു അൻഹു, മഹാനായ മടവൂർ ശൈഖുന വന്ന് ആ സദസ്സിലേക്ക് വന്ന് ഫകബ്ബറൽ ഹാദിറൂന ലിഖുദൂമിഹി, എല്ലാവരും തക്ബീറിയൽ സ്വീകരിച്ചു ശൈഖുനയെ. ഫഖാല ശൈഖുന ലിൽ ഹുദ്വ, മടവൂർ ശൈഖുന ഉടനെ പറഞ്ഞു, അയ്യുഹൻ നാസ് ഖദ് ഹദറ ഫീ ഹാദൽ മജ്ലിസി അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഫകബ്ബറ സാമിഊന മറത്തൻ സാനിയ ലിഖുദൂമിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൽ മജ്ലിസ്. മടവൂർ ശൈഖുന പറയാണ്,
താഴ്വ ഉസ്താദ് വഴുതു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സദസ്സിൽ ആര് വന്നിട്ടുണ്ട്? ലോകത്തിന്റെ നേതാവായ ഹബീബായ ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങൾ വന്നിട്ടുണ്ട്. ഹബീബായ തങ്ങൾ വന്ന മജ്‌ലിസാണിത്. ഹബീബായ തങ്ങൾ വന്നത് അവർ കണ്ടിട്ടുണ്ട്. അവരെല്ലാവരും തക്ബീർ ചൊല്ലിയിട്ട് സ്വീകരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാത്രമല്ല ഒരുപാട് കറാമത്തുകളിൽ ചില സദസ്സിൽ ശൈഖുനെ ചോദിക്കുന്നു, ഹബീബായ തങ്ങളുടെ പരിശുദ്ധമായ സുഗന്ധം ആസ്വദിക്കണം, ഹബീബായ തങ്ങളുടെ സുഗന്ധം നേരിട്ട് ആസ്വദിക്കണോ? ആളുകൾ പറയും, അതെ ഞങ്ങൾക്ക്, അതെ അങ്ങനെ തന്നെ ഞങ്ങൾക്ക് ആസ്വദിക്കാനുള്ള വഴിയുണ്ട്, ആഗ്രഹമുണ്ട്. ഉടനെ അതാ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ മഹത്തായ സുഗന്ധം ആ സദസ്സ് ആസ്വദിക്കുകയാണ്. ഖുതുബുൽ ആലം ശൈഖുൽ മശായിഖ് ശൈഖ് മടവൂർ. അതുകൊണ്ട് ഒറ്റ വാക്ക് പറയാ, മശായിഖന്മാരുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഈ കാര്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞപ്പോ എന്തോ വ്യക്തിപരമായ പ്രശ്നം കൊണ്ട് ഞങ്ങൾ പറഞ്ഞതാണ് അദ്ദേഹത്തിനോടുള്ള പക പോക്കാൻ എന്ന് പറഞ്ഞ പലരുമില്ലേ? ഞങ്ങളന്ന് ആവർത്തിച്ചു പറഞ്ഞ കാര്യം നിങ്ങൾക്കിടയിൽ തന്നെ അതാ ഉയർന്നു വന്നിരിക്കുന്നു. ആ ആശയം മഹാനായ ശൈഖുന മൈസൂർ കാടുകളിലൂടെ പോയപ്പോ അപ്പതാ പറയുന്നത്, അവിടെ സിംഹങ്ങളും ആനകളും ആനകളൊക്കെ വഴിപ്പെട്ടിരുന്നു ശൈഖുനാക്ക്. അന്ന് ഇദ്ദേഹം പ്രസംഗിച്ചുകൊണ്ട് പറഞ്ഞു, മൈസൂർ കാട്ടിന് സിംഹം തന്നെ അല്ലാതെ. കേട്ട് കേൾപ്പിച്ച് കേൾപ്പിച്ച് എന്നും പറയും ഇങ്ങനത്തെ ഓരോ പൊട്ടത്തരങ്ങൾ വെച്ചുകൊടുക്കും. ആ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ മൈസൂർ കാട്ടിലൂടെ പോയ ദിവസങ്ങളുണ്ട്. അങ്ങനെ പോയപ്പോൾ വലിയ വലിയ മൃഗങ്ങൾ, വലിയ കൊമ്പനാനകളും സിംഹങ്ങളും നരികളും, അതുപോലെ ഏതാണോ ഉള്ളത് മൈസൂർ കാട്ടിൽ സിംഹമില്ല, അതേസമയത്ത് വേറെ വലിയ പല വന്യ മൃഗങ്ങളും ഉണ്ട്, അങ്ങനെയുള്ള പല മൃഗങ്ങളും അവിടെ. അങ്ങനെ ഇയാള് പറഞ്ഞു, മൈസൂർ കാട്ടിലെ സിംഹമല്ല എന്ന് ഇയാൾക്ക് മനസ്സിലായി. ഇയാൾ അവിടെ കുത്തുഫില്ലാതെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അവിടെ സിംഹം ഉണ്ടായിരുന്നു. ആദ്യം അടക്കം മറുപടിയാണ്. അത് അയാൾ തന്നെ വേറൊരു മൗലിദ് മുറ്റിച്ചൂര പറയുന്ന മൗലിദ് വായിച്ചപ്പോ അറിയാതെ ആൾ തന്നെ പറയുന്നുണ്ട്, അവണെങ്കിൽ ഒന്ന് കേട്ടോളി, എന്നിട്ട് ഞാൻ കുത്തുഫില്ലാരം വായിക്കാം. അവക്ക് വിചാരണയാണ്, ആലോചന നടക്കുന്നു, അവിടെ ജനങ്ങൾ സിയാറത്ത് ചെയ്യുന്നത് മഹ്നൂറാകുന്നു. വയനാട് മൈസൂർ, പ്രധാനപ്പെട്ട ഒരു വയനാട് മൈസൂർ കാടുകളിലൂടെ നടന്ന സമയമുണ്ട്. ബൈനൽ ഉസൂദ് സിംഹങ്ങൾക്കിടയിലൂടെ, വല്ലഫിയാൽ കാട്ടാനകളുടെ ഇടയിലൂടെ. സിംഹമല്ലാതെ എങ്ങനെയാ നടക്കുക? സിംഹമല്ലാന്ന് അവിടെ പറഞ്ഞു. 159-ാമത്തെ പേജിൽ മറുപടി കണ്ടോയുടെ യാത്രകൾ വയനാട് സിംഹങ്ങൾ തന്നെ ഉണ്ടെന്ന് ആര് പറഞ്ഞു? സിംഹമില്ലെന്ന് നിങ്ങൾ ഓരോ ഇത്രയും പറഞ്ഞ ആളുകൾ എന്തിനാ അവർ ഇടപെടാത്തത്? എല്ലാ വിഷയത്തിലും ഇടപെട്ടു. അസ്സലാമു. ഈ സംസാരിക്കുന്ന എം എം അബ്ദുൽ മജീദ് വാഗവി, ഗാന്ധി സഖാഫി, മുടിക്കോട്, മഞ്ചേരി, മലപ്പുറം. ഇപ്പോഴത്തെ മടവൂർ റളിയല്ലാഹുവിനെ പറ്റി ഞാൻ ബുക്ക് ജമ്പിൾ ചെയ്തിരുന്നു. ആ ബുക്കിന്റെ പേര് ഖുതുബുൽ ആലം ഫീ മനാകിബി ഖുതുബില്ലാലം. ആ ബുക്കിൽ ചില വസ്തുതക്ക് നിരക്കാത്ത കുറെ കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് ആ പുസ്തകം, ആ കിതാബ് ഞാൻ പിൻവലിച്ചിരിക്കുന്നു. ഇതു മുതൽ ആ കിതാബ് സ്ഥിരമാണ് ചെയ്യാനോ, വഴന്നു പറയാനോ, പൂപ്പിടിക്കാനോ, പൂപ്പിടുത്ത് വിൽക്കാനോ പോലത്തെ കാര്യങ്ങൾ ഒന്നും ചെയ്യാൻ പാടില്ല, വഴന്നു പറയാൻ പാടില്ല, ഒന്നും പാടില്ല. അപ്പൊ ഈ പിൻവലിക്കൽ വല്ലത് എന്റെ സ്വന്തം എഫ്തിയാർ പ്രകാരമാണ്, എന്റെ സ്വന്തം എഫ്തിയാർ പ്രകാരമായി, ഇതാരും പറഞ്ഞിട്ടല്ല.